മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തു വിവേകത്തിന് നൽകുന്ന ആഴമായ ചില അർത്ഥതലങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജീവിതത്തിന് അപ്പുറത്തേക്ക് നീളുന്ന ഒരു ജീവിതമുണ്ടെന്ന മട്ടിൽ ജീവിക്കണമെന്നുള്ള ഉദ്ബോധനം. ഒരു സ്വത്തു തർക്കത്തിൽ ക്രിസ്തു ഇടപെടണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ടു. ക്രിസ്തുവിൻ്റെ മറുപടി വളരെ ആഴമേറിയതായിരുന്നു. ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല നമ്മുടെ ഓഹരിയും അവകാശവുമെന്ന് നിരന്തരമായി തൻ്റെ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു ആ വലിയ ഗുരു. ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും പലരും ഇതിന് ശ്രദ്ധ കൊടുക്കാതെ പോയത് ക്രിസ്തുവിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകാം. ഒരു ഉപമ കൂടി പറഞ്ഞു. ഒരു ധനികന് ഭൂമി ആവശ്യത്തിലേറെ വിളവ് നൽകി. പിന്നെ അയാൾക്കൊരു ചിന്തയുള്ളൂ, ഏതിനും ധനികനും ചെയ്യുന്ന ആ ഒറ്റ കാര്യം, അറപ്പുര പൊളിച്ച് വലുതാക്കുക, അതായത് ധാന്യം സൂക്ഷിച്ചു വെക്കുവാൻ വിസ്തൃതി കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ സമ്പത്ത് തൻ്റെ ആത്മാവിന് ആനന്ദം നൽകുമെന്ന് അയാൾ വിചാരിച്ചു. അദ്ദേഹം ഇപ്രകാരം ആത്മഗതം ചെയ്തു. ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ആ രാത്രി ദൈവം അയാളെ നേരിടുന്നു. പോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? അറപ്പുര പൊളിച്ച് വലുതാക്കുക എന്നതിനേക്കാൾ അറപ്പുരയിലുള്ള ധാന്യം പങ്കുവെക്കുക എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നെങ്കിൽ എത്ര ആനന്ദകരമായേനെ. നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും എന്നുള്ള ചോദ്യം ശ്രോതാക്കളുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നതാണ്. അന്നും ഇന്നും ആരുടെ ഉള്ളിലാണ് ഈ ഭോഷനായ ധനികന്റെ സാന്നിധ്യമില്ലാത്തത്? നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈ സാന്നിധ്യം ഉണ്ടാകാറില്ലേ? നാളേക്ക് വേണ്ടി നേടുവാനുള്ള പോരാട്ടങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആകുലതകൾ, ഉത്കണ്ഠകൾ, സ്വപ്നങ്ങൾ, ഇതൊന്നും വേണ്ടെന്നല്ല. കടന്നുപോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യഗ്രതയ്ക്കിടയിൽ നിലനിൽക്കുന്ന ആത്മാവിൻ്റെ കാര്യം മറന്നുപോയാൽ എന്തു ചെയ്യും? ക്രിസ്തു ചോദിക്കുന്നത് പോലെ ആത്മാവിന് പകരമായി നമുക്കെന്തു നൽകാനാകും? ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ. നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയ? മാനുഷാ നീ ലോകമഖിലം ആത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ?